ഭാരതത്തിന്റെ ഭരണ സംവിധാനത്തിലുള്ള ബാധ്യതയാണ് അത് തീർക്കേണ്ടത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ ഒറ്റക്കൊമ്പനാവാൻ എനിക്ക് ഇഷ്ടമേ അല്ല ചീറ്റപ്പുലി ആവാനും എനിക്ക് ഇഷ്ടമേ അല്ല പക്ഷെ ചില നമസ്കാരം ഞാൻ പ്രീതി കാർത്തിക ഭാരതത്തിൽ അതിന്റെ ഭരണ സംവിധാനത്തിലുള്ള ഒരു ബാധ്യതയുണ്ട് അത് തീർക്കേണ്ടത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ അല്ലെങ്കിൽ അത് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ ഒറ്റക്കൊമ്പനാകാൻ എനിക്ക് ഇഷ്ടമല്ല ചീറ്റപ്പുലിയാകാനും എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ചില അവന്മാർ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയാണ് ആരാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ വാക്കുകളാണത് ഈ നേതാക്കന്മാർ ചിലപ്പോഴൊക്കെ സത്യങ്ങളൊക്കെ വിളിച്ചങ്ങ് പറയും അല്ലേ എനിക്ക് അങ്ങനെ തോന്നി സുരേഷ് ഗോപി തെറിയൊന്നും പറഞ്ഞില്ലല്ലോ അത് തന്നെ വലിയ കാര്യം യാതൊരു ബാധ്യതയും തീർക്കാത്ത പിണറായിയോടാണോ ബാധ്യതയുടെ കണക്ക് പറയേണ്ടതെന്ന് ഞാൻ ചോദിച്ചു പോകുന്നു പിണറായി വിജയൻ സർക്കാരുടെ കീഴിൽ കെട്ടിക്കിടക്കുന്നത് 7 ലക്ഷത്തിലധികം ഫയലുകളാണ് കൃത്യമായി പറഞ്ഞാൽ 7,89,623 ഫയലുകൾ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ മാത്രം 44,437 ഫയലുകൾ തീർപ്പുകാത്ത് കെട്ടിക്കിടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരായ വി ശിവൻകുട്ടി എ കെ ശശീന്ദ്രൻ എം പി രാജേഷ് എന്നിവരുടെ വകുപ്പുകളിലാണ് കൂടുതൽ ഫയലുകളും ഉള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ രാജേഷിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ് 2,51,769 ഫയലുകൾ ഇവിടെ മാറാല പിടിച്ചു കിടക്കുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്കുകൾ പ്രകാരം സെക്രട്ടേറിയറ്റിൽ മാത്രം 93,000 ഫയലുകളാണ് തീർപ്പാക്കാനുള്ളത് വനംവകുപ്പിൽ 1,73,478 ഫയലുകളും വിദ്യാഭ്യാസ വകുപ്പിൽ 41,007 ഫയലുകളും ഉണ്ട് ശരി ഈ കണക്കുകളൊക്കെ ആരോടാണ് പറയേണ്ടത് അതൊന്ന് പറഞ്ഞു തരൂ മറ്റൊരു വിഷയം എന്താണ് ബജറ്റിലെ രോമാഞ്ചം കൊള്ളിക്കുന്ന വമ്പൻ പ്രഖ്യാപനങ്ങൾ കേട്ട് ജനം പ്രതീക്ഷയോടെ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി ചിലത് നടക്കും ചിലത് നടക്കില്ല പ്രായോഗികത പഠിക്കാതെയും ആവശ്യത്തിന് പണമുണ്ടോ എന്ന് നോക്കാതെയും നടത്തുന്ന പ്രഖ്യാപനങ്ങൾക്ക് പലപ്പോഴും ബജറ്റ് രേഖകളിൽ തന്നെ ഉറങ്ങാനാണ് വിധി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇതുവരെയും കേട്ട പ്രധാന ബജറ്റ് പ്രഖ്യാപനങ്ങളുടെ ഗതി എന്താണ് ഒന്ന് നോക്കാം ജൂണിൽ പൂർത്തിയാകുമെന്ന് കഴിഞ്ഞ മാർച്ചിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ വീണ്ടും പ്രഖ്യാപിച്ചെങ്കിലും ആർക്കും ഇന്റർനെറ്റ് കണക്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല 90% സർക്കാർ ഓഫീസുകളിൽ കണക്ഷൻ നൽകിയെന്ന് പറയുന്നു ഓരോ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 100 വീതമാകെ 1.4 ലക്ഷം BPL കുടുംബങ്ങൾക്ക് കണക്ഷൻ നൽകാനാണ് പുതിയ തീരുമാനം ഗുണഭോക്താക്കളെ കണ്ടെത്തിയിട്ടില്ല മറ്റെന്താണ് കേന്ദ്ര അനുമതിക്ക് കാക്കാതെ സ്ഥലം ഏറ്റെടുപ്പിലേക്ക് പോകുകയാണെന്ന് 2020 ഫെബ്രുവരിയിലെ ബജറ്റിലും ഐസക് പ്രഖ്യാപിച്ചിരുന്നു ഭൂമി ഏറ്റെടുക്കൽ നിയോഗിച്ചിരുന്ന റവന്യൂ ഉദ്യോഗസ്ഥരെ പിൻവലിച്ചു സാമൂഹിക പഠനത്തിന്റെ കാലാവധി കഴിഞ്ഞെങ്കിലും പഠനം തുടരാൻ പുതിയ വിജ്ഞാപനം ഇറക്കിയില്ല ഇതുവരെ കേന്ദ്ര അനുമതി ലഭിച്ച ശേഷം മാത്രം മതിയെന്നാണ് തീരുമാനം പദ്ധതിയെല്ലാം മരവിച്ച മട്ട് തന്നെയാണ് പക്ഷേ അത് സർക്കാർ സമ്മതിച്ചു തരുമോ അത് മാത്രമല്ല വിദ്യാശ്രീ പദ്ധതി നടത്തിപ്പ് സമ്പൂർണ്ണ പരാജയത്തിന്റെ കൊടുമുടി കയറി മാറാല പിടിച്ച നശിച്ചിരിക്കുകയാണ് വിദ്യാകിരണ പദ്ധതിയിലൂടെ 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകാൻ 700 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടത് എന്നാൽ ലഭിച്ചത് തുച്ഛമായ തുക മാത്രം ടെൻഡർ വിളിക്കാൻ മാസങ്ങൾ വൈകി ഒടുവിൽ ടെൻഡർ വിളിച്ച ഏതാനും പേർക്ക് ലാപ്ടോപ്പുകൾ നൽകി അതും എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഭരണ വൈകൃത തള്ളുകൾ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ ഇനിയും താമസിക്കുമോ കാലതാമസം ഉണ്ടാകുമോ നോക്കാം